പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അവിടുത്തെ മക്കളായ ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ തിരുസന്നിധിയിലേക്ക് ഇതാ കടന്നു വരുന്നു. വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് ഒരുക്കമായിട്ട് ഈ ദിവസങ്ങളിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഈ 9-ാമത്തെ ദിവസം ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ഈ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അപ്പാ. പന്റെ സ്നേഹവും കരുണയും ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്ന് ഉണർന്ന് അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുക. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചൊരിഞ്ഞിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത്, അങ്ങ് ഞങ്ങളെ നയിച്ചതിനെയോർത്ത്, ജീവൻ നൽകിയതിനെയോർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ എന്തായിരിക്കുന്നുവോ അത് അവിടുത്തെ കൃപയാലാണെന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങൾക്കുള്ള സകലതിനെയും സകലരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ വേദനകൾ, ദുഃഖഭാരങ്ങൾ, സങ്കടങ്ങൾ, തകർച്ചകൾ, രോഗപീഠകൾ, അസ്വസ്ഥതകൾ എല്ലാം സമർപ്പിക്കുന്നു കർത്താവേ. അങ്ങേക്കൊന്നും അസാധ്യമല്ല. അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സുരക്ഷിതരാണ്. ആ തിരിച്ചറിവോടെ ഞങ്ങൾ തന്നെ പരിപൂർണമായിട്ടും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുത്തെ വലിയ ശക്തി ഞങ്ങളിൽ അവിടുന്ന് നിറയ്ക്കണമേ. ഈ ശുശ്രൂഷയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ ഞങ്ങൾ പരിശുദ്ധാത്മ സ്വീകരിച്ച പോലെ സ്വീകരിക്കുവാനിടയാകട്ടെ. പരിശുദ്ധാത്മാവെ, ഈ വചനങ്ങൾ ഞങ്ങളിൽ മാംസം ധരിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ. അങ്ങയുടെ വലിയ ശക്തിയാൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സഭയെയും ലോകം മുഴുവനെയും നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ വലിയ ദാഹത്തോടും എളിമയോടും കൂടി പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ, എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. അതേ പരിശുദ്ധാത്മാവെ, അവിടുത്തെ ശക്തി ഞങ്ങളിൽ നിറയട്ടെ, ഞങ്ങളിൽ ആളിക്കത്തട്ടെ, ഞങ്ങൾക്ക് ജീവൻ നൽകട്ടെ, ജീവന്റെ സമൃദ്ധി നൽകട്ടെ. വലിയ അഭിഷേകത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ഈശോയെ, അങ്ങയെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സമയം ആയിരിക്കട്ടെ. അങ്ങയുടെ വലിയ ആഗ്രഹമാണല്ലോ ഈശോയെ, അങ്ങയുടെ മക്കൾ അമ്മയുടെ സംരക്ഷണത്തിൽ, അമ്മയുടെ വിമല ഹൃദയത്തിൽ ആയിരിക്കണമെന്ന്. ആഗ്രഹം ഞങ്ങളിൽ സഫലമാകട്ടെ, അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങളെ തന്നെ ഞങ്ങൾ പ്രതിഷ്ഠിക്കാൻ ഒരുങ്ങുമ്പോൾ അതിനുവേണ്ട എല്ലാ അഭിഷേകവും ഒരുക്കവും നൽകി ഞങ്ങളെ അമ്മ വിശുദ്ധീകരിക്കണമേ, അമ്മ ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ. ഇവിടെ മക്കളെ അമ്മയുടെ മധ്യസ്ഥത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയും ദയയുള്ള മാതാവേ, അങ്ങേ സങ്കേതത്തിൽ ഓടി വന്ന്, അങ്ങേ സഹായം തേടി, അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവൻ പോലും ഉപേക്ഷിക്കപ്പെട്ടതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകകളുടെ രാജ്ഞിയായ കന്യകേ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് അങ്ങേ തൃപാദത്തെങ്കിൽ ഞാൻ അണയുന്നു. നെടുവീർപ്പിട്ട് വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ അങ്ങേ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധി നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ്റെ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറിയണമേ. അമ്മയുടെ മധ്യസ്ഥത്തിൽ സ്വർഗീയ പിതാവേ, സകല വിശുദ്ധരോടും മാലാഖമാരോടും ചേർന്ന് അങ്ങയുടെ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ അവസ്ഥകളും, വേദനകളും, ദുഃഖങ്ങളും, നിയോഗങ്ങളും, പ്രാർത്ഥനകളും, അവസ്ഥകളും എല്ലാം അറിയുന്ന കർത്താവേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ. അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ, അങ്ങയുടെ മക്കളെ ബലപ്പെടുത്തണമേ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ നമ്മുടെ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കൊരുക്കമായുള്ള 9-ാമത്തെ ദിവസത്തിൽ എത്തിയിരിക്കുകയാണ്. നന്ദിയോടെ നമുക്ക് കർത്താവിൻ്റെ കൂടെയായിരിക്കാം. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന വിചിന്തന വിഷയം, പിശാചിൻ്റെ കുതന്ത്രങ്ങളിൽ ജാഗരൂകത പാലിക്കണം. നമ്മൾ ദൈവത്തിൽ ചേർന്ന് നിൽക്കാൻ പാടില്ല, പരിശുദ്ധാമ്മയുടെ വിമല ഹൃദയത്തിൽ ആയിരിക്കാൻ പാടില്ല,
നമ്മൾ വിശുദ്ധിയിൽ വളരാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്ന വലിയ ശത്രു നമുക്കെതിരെ എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവിക ജീവൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെടുത്തി കളയാൻ ബദ്ധശ്രദ്ധനായിട്ട് നടക്കുന്ന പിശാച് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ അരികിലുണ്ട്. അവൻ നമുക്കെതിരെ എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. വിശുദ്ധ പത്രോസ്ലിഹ തൻ്റെ ഒന്നാം ലേഖനത്തിൽ 5:8 പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അവനെ എതിർക്കുവിൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവൻ ചുറ്റി നടക്കുകയാ. നിന്റെ ജീവിതത്തിന് ചുറ്റും നിന്റെ കുടുംബത്തിന് ചുറ്റും അവൻ ചുറ്റി നടക്കുന്നുണ്ട്. എന്തിനാ? നമ്മെ നശിപ്പിക്കാൻ. അതുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ നമ്മൾ എതിർക്കണം, അവനെ എതിർക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ജാഗരൂകതയോടുകൂടി നമ്മൾ മുന്നോട്ട് ജീവിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ശത്രു നമ്മെ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് വചനത്തിൽ പറയുന്നത് പിശാചിനെ ഭയപ്പെടണം എന്നുള്ളതല്ല, പിന്നെയോ അവനെതിരെ നമ്മൾ ജാഗരൂകത പുലർത്തണം. അവൻ നമ്മെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവൻ നമ്മെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവൻ ഇതുപോലെ ചുറ്റി നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ജാഗരൂകരായിരിക്കണം. അവനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അവന് ദൈവത്തെക്കാൾ വലിയ ശക്തിയൊന്നുമില്ല. പക്ഷേ അവൻ നമ്മുടെ മേൽ ഒരു കണ്ണു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജാഗരൂകത പാലിക്കണം. പക്ഷേ നമുക്കറിയാം, നമ്മൾ റോമാക്കാരുടെ ലേഖനത്തിൽ 5:15 കർത്താവിൻ്റെ വചനം നമ്മോട് പറയുന്നുണ്ട്, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബ പിതാവേ എന്ന് വിളിക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന, നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഭയത്തിലേക്ക് നയിക്കുന്ന, അടിമത്തത്തിലേക്ക് നയിക്കുന്ന ആത്മാവല്ല പരിശുദ്ധാത്മാവ്, പിന്നെ പുത്രസ്വീകാര്യതയുടെ ആത്മാവ്. ആബാ പിതാവേ എന്ന് സ്വർഗസ്ഥനായ പിതാവിനെ വിളിക്കാൻ മാത്രം നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മെ ദൈവമക്കളാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാ ശ്ലീഹ തൻ്റെ 1 4:4 വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. നമ്മുടെ ഉള്ളിലുള്ളവൻ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ശക്തി. അതുകൊണ്ട് തന്നെ ലോകത്തിലുള്ളവനാണ് പിശാച്, സാത്താൻ, അവനേക്കാളും ശക്തനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ അങ്ങനെ ഇങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ജാഗരൂകരായിരിക്കണം. കാരണം ഈ പിശാച് നമ്മെ നശിപ്പിക്കാൻ വേണ്ടി വരുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ കൊമ്പും ഒന്നും വച്ചിട്ടൊന്നുമില്ല. അവൻ പല രീതികളിൽ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ പ്രവർത്തന മേഖലകളിൽ, കുടുംബത്തിലേക്കൊക്കെ കടന്നു വരും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 24:24 തിരുവചനത്തിൽ കർത്താവ് നമ്മോട് പറയുകയാണ്, കള്ളക്രിസ്തുമാരും വ്യാജപ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കത്തക്ക വിധം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട മക്കളെ, പിശാച് കടന്നു വരുന്നത് വചനം പറഞ്ഞില്ലേ, പ്രഭാപൂർണനായ മാലാഖിയെ പോലെ പിശാച് കടന്നു വരാം, അവന് കടന്നു വരാം. അതുകൊണ്ട് എപ്പോഴും അവൻ കടന്നു വരുന്നത് പല മേഖലകളിലൂടെ. അതുകൊണ്ട് അവനെ ശ്രദ്ധിക്കണം. വലിയ അത്ഭുതങ്ങൾ ചെയ്യും, അടയാളങ്ങൾ പ്രവർത്തിക്കും. പിശാച് അതിനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അത് എല്ലാം ദൈവാത്മാവിൻ്റെതാണെന്ന് കരുതരുത്. അതിലൂടെയും പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അങ്ങനെയുള്ള ഒത്തിരി അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, അവനെ നമ്മൾ ശ്രദ്ധിക്കണം, അവനെ നമ്മൾ സൂക്ഷിക്കണം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, സ്വാഭാവികമായിട്ടും പിശാചിന് നമ്മുടെ ഓരോരുത്തരുടെ മേൽ ഒരു പ്രത്യേകമായ ഒരു അധികാരമുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 407 ഇങ്ങനെ പഠിപ്പിക്കുന്നു, ആദ്യ മാതാപിതാക്കളുടെ പാപത്തിലൂടെ പിശാചിന് മാനവ കുലത്തിൻ്റെ മേൽ ഒരു തരം ആധിപത്യം കിട്ടി. മരണ സംസ്കാരത്തിൻ്റെ ഉടയവനാകുന്ന പിശാചിൻ്റെ പിടിയിൽ അമർന്നു പോയ ആധിപത്യം. ഒരു കാര്യം മനസ്സിലാക്കിയോ പ്രിയപ്പെട്ട മക്കളെ, പാപം എവിടെയുണ്ടോ
അവിടെ പിശാചിന് നിയമപരമായ ഒരു അവകാശമുണ്ട്. അച്ഛൻ എപ്പോഴും പറയാറുണ്ട് ലീഗൽ ക്ലെയിം ഓഫ് സൈറ്റൻ, നിയമപരമായ അവകാശം. അപ്പോ ഈ ആദ്യ മാതാപിതാക്കളുടെ പാപം, അതിലൂടെ മനുഷ്യ മക്കൾക്ക് എന്തു പറ്റി? ജന്മപാപം. ജന്മപാപത്തോടെയാണ് നമ്മളൊക്കെ ജനിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ജനിച്ചപ്പോൾ തന്നെ പിശാചിന് നമ്മുടെ മേൽ ഒരു നിയമപരമായ അവകാശം കിട്ടിയിട്ടുണ്ട്. ആ ഈ അവകാശത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുന്ന കർത്താവിന്റെ കുരിശിലെ ബലി, പാപപരിഹാര ബലി, അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കൃപകൾ, ജീവന്റെ സമൃദ്ധി കൂദാശയിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പിശാചിന് നമ്മുടെ മേൽ അധികാരമുണ്ട്. എന്നാൽ യേശു നമ്മെ വീണ്ടെടുത്തു, അവൻ മോചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തില് 12-ാം അധ്യായത്തിന്റെ 23 മുതൽ തിരുവചന ഭാഗത്തില് കർത്താവ് ഒരു വലിയ കാര്യം നമ്മോട് പറയുന്നത്, അതായത് അശുദ്ധാത്മാവ് തിരിച്ചു വരുന്നു. നമുക്ക് ആ വചനഭാഗം സുപരിചിതമാണ്. അതായത് അശുദ്ധാത്മാവ് ഒരു മനുഷ്യനിൽ പ്രവേശിക്കുന്നു, അവൻ പുറത്താക്കപ്പെടുന്നു. ആ അവന്റെ വീട് ഒരു വീട് പോലെ പറയുന്നത്, അവനുള്ളിൽ നിന്ന് അശുദ്ധാത്മാവിനെ പുറത്താക്കുന്നു. അങ്ങനെ പുറത്താക്കപ്പെട്ട ഈ പിശാച് വരണ്ട സ്ഥലത്ത് കൂടി അലഞ്ഞ് തിരിഞ്ഞ് നടക്കണം. അതിനുശേഷം ഒരിടം കിട്ടാതെ ഈ പിശാച് തിരിച്ചു വരണം, ഇറങ്ങിപ്പോന്ന വീട്ടിലേക്ക് തിരിച്ചില്ല. അവിടെ ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് മടങ്ങി വരുമ്പോൾ ആ സ്ഥലം ആളൊഴിഞ്ഞും അടിച്ചു വാരി സജ്ജീകരിക്കപ്പെട്ടും കാണുന്നു. അപ്പോൾ അത് പുറപ്പെട്ട് ചെന്ന് തന്നേക്കാൾ ദുഷ്ടരായ 7 ആത്മാക്കളെ കൂടി കൂട്ടി തന്നോടൊത്ത് കൊണ്ടുവരികയും അവിടെ പ്രവേശിച്ച് വാസം ഉറപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ മനുഷ്യന്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ ശോചനീയമായിരിക്കും. ശ്രദ്ധിച്ച പ്രിയപ്പെട്ട മക്കളെ, പിശാച് ഇറങ്ങിപ്പോയി, തിരിച്ചു വന്നപ്പോൾ എന്താ കണ്ടേ? ആ സ്ഥലം ആളൊഴിഞ്ഞും അടിച്ചു വാരി വൃത്തിയാക്കപ്പെട്ട് കിടക്കുന്നു. അപ്പൊ അവൻ എന്ത് ചെയ്തു? അവൻ പുറത്തേക്ക് പോയിട്ട് തന്നെക്കാൾ ദുഷ്ടരായ 7 കൂടി കൂട്ടിക്കൊണ്ട് വന്ന് ആ വീട്ടിൽ താമസിക്കുകയാണ്. എന്തുകൊണ്ടാണ് താമസിച്ചേ? ഇവിടെ ആ താമസിക്കാനുള്ള കാരണം ആ സ്ഥലം ആളൊഴിഞ്ഞ് കിടന്നു. നമ്മുടെ ആത്മീയ ജീവിതത്തില് നമ്മുടെ ഉള്ളില് ഒരിക്കലും ആളൊഴിഞ്ഞ് ശൂന്യമായിട്ട് കിടക്കാൻ പാടില്ല. നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആ സാന്നിധ്യം, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി, അതോടൊപ്പം തന്നെ വിശുദ്ധര്, പരിശുദ്ധമ്മ, മാലാഖമാര്, ഇതുപോലെ ദൈവകൃപയുടെ നിറമുള്ള സാന്നിധ്യങ്ങൾ കൊണ്ട് നമ്മൾ നിറയപ്പെടണം. ശൂന്യമായിട്ട് ആളൊഴിഞ്ഞു കിടന്നാൽ സാത്താൻ കയറി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സാത്താൻ ഇങ്ങനെ അന്വേഷിച്ചു കിടക്കുക, അവൻ അലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് നോക്കിക്കൊണ്ട് ചുറ്റി നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ആളൊഴിഞ്ഞു കിടക്കരുത്, ഒരിക്കലും പാപം ചെയ്യരുത്. പാപം ചെയ്താല്, അകൃത്യം ചെയ്താല് പിശാചിന് കടന്നു വരാനുള്ള എൻട്രി പോയിന്റ്. എപ്പോഴും പറയാറുണ്ടല്ലോ, പാപം സാത്താന്റെ പ്രവേശന കവാടമാണ്. എന്റെ ജീവിതത്തിലേക്ക്, എന്റെ പൗരോഹിത്യത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ ബിസിനസ്സിലേക്ക്, നിന്റെ പഠനത്തിലേക്ക്, നിന്റെ ജോലിയിലേക്ക്, നമ്മുടെ ജീവിതത്തിന്റെ ഏത് വ്യാപാര മേഖലകളിലേക്കും സാത്താൻ കടന്നു വരുന്നത് അവിടെ ഒരു പാപം സംഭവിക്കുമ്പോഴാണ്. ഇപ്പൊ കൂടോത്രം, മന്ത്രവാദം, ചതി, പലിശ, അങ്ങനെ ഇങ്ങനെയുള്ള ചതിയുടെ അല്ലെങ്കിൽ പാപ പ്രവർത്തി ചെയ്യുമ്പോൾ അവിടെ പിശാച് കയറി വരും. അവൻ വന്നാൽ യോഹന്ന 10:10 കൊല്ലും നശിപ്പിക്കും ഇല്ലാതാകും. അതിന് പ്രിയപ്പെട്ട മക്കളെ, ജാഗരൂകതയോടുകൂടി ഈ മേഖലയെ കൈകാര്യം ചെയ്യാൻ. അതിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസോസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായത്തിന്റെ 11 മുതൽ തിരുവചന ഭാഗത്തിൽ നമ്മോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആത്മീയ സമരത്തെ കുറിച്ച് ദീർഘമായൊരു വചനഭാഗമാണ്, അത് ഇവിടെ പ്രസക്തമായതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ധ്യാനിക്കണം. നിങ്ങളും ബൈബിൾ എടുത്തു വച്ച് ധ്യാനിച്ചു. എഫേസോസ്കാർക്ക് ലേഖനം 6-ാം അധ്യായത്തിന്റെ 10 മുതൽ തിരുവചന ഭാഗം, ആത്മീയ സമരം. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ കരുത്തുള്ളവരാകണം. വീണ്ടും പറയാണ്, സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി
നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയെടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ. ശരിക്കും വായിക്കേണ്ട വചനഭാഗമാണ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ പടവെട്ടുകയാണ് ഈ ലോകത്തില്. നമ്മൾ യുദ്ധത്തിലാണ്. ലോകത്തിനെതിരെ, ജഡത്തിനെതിരെ, പിശാചിനെതിരെ ശക്തമായ യുദ്ധം ചെയ്യുമ്പോൾ, ഇവൻ ചുറ്റി നടക്കുമ്പോൾ ഇതുപോലുള്ള വലിയ സംരക്ഷണം, വാളെടുക്കണം, പരിചയെടുക്കണം, നമ്മൾ പടത്തൊപ്പി ധരിക്കണം. നമ്മൾ അങ്ങനെ പ്രിയപ്പെട്ട മക്കളെ, വിശ്വാസത്തിൻ്റെ, വചനത്തിൻ്റെ, സത്യത്തിൻ്റെ, നീതിയുടെ, വിശുദ്ധിയുടെ ഒക്കെ നിറവിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. കാരണം നമ്മൾ പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും എതിരായിട്ടല്ല നമ്മുടെ യുദ്ധം. പിന്നെയോ, ഈ അന്ധകാര യുഗത്തിൽ നമ്മുടെ ഇടയിൽ നമ്മെ നാശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അശുദ്ധാത്മാക്കൾക്കും ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് നമ്മുടെ യുദ്ധം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ വചനം നമ്മെ എപ്പോഴും ബലപ്പെടുത്തണം, നമ്മെ ജാഗരൂകതയിലേക്ക് നയിക്കണം. ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ദൈവത്തോട് തുലനം ചെയ്യുമ്പോൾ പിശാചിന് ഒരു ശക്തിയില്ല. ശ്രദ്ധിച്ചേ, ദൈവത്തോട് തുലനം ചെയ്യുമ്പോൾ പിശാചിന് ഒരു ശക്തിയില്ല. പക്ഷേ നാമുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പിശാചിന് വലിയ ശക്തിയുണ്ട്. പിശാചിന് വലിയ ശക്തിയുണ്ട്. പിശാച് ആരായിരുന്നു? അവൻ മാലാഖിയായിരുന്നു, ലൂസിഫർ, പ്രകാശവാഹകൻ. അതുകൊണ്ട് തന്നെ അവനിൽ വലിയ ശക്തിയുണ്ട്. നമ്മെ സംബന്ധിച്ച് നാമുമായിട്ട് തുലനം ചെയ്യുമ്പോൾ പിശാചിന് ശക്തിയുണ്ട്, എന്നാൽ ദൈവമായിട്ട് തുലനം ചെയ്യുമ്പോൾ ഒരു ശക്തിയുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വന്തമായ കഴിവ് കൊണ്ടും നമ്മുടെ ശക്തി കൊണ്ടും ഈ സാത്താനെ ജയിക്കുവാനായിട്ട് കഴിയത്തില്ല. നമുക്ക് ദൈവത്തിൻ്റെ ശക്തി കൂടിയ തീരൂ, ദൈവീകരുടെ ശക്തി കൂടിയ തീരൂ. ദൈവം നൽകിയ വലിയ ആയുധങ്ങൾ ധരിച്ച മതിയാകും, അല്ലാതെ നമുക്ക് സാത്താനെ പരാജയപ്പെടുത്തുവാൻ കഴിയത്തില്ല. നമുക്ക് ദൈവത്തെ കൂടിയ തീരൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് വേണ്ട കാര്യങ്ങളാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 26-ാം അധ്യായത്തിൽ 41-ാമത്തെ വാചനത്തിൽ പറയുന്നുണ്ട്, മക്കളെ, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ വലിയ പ്രാർത്ഥനയുള്ള മക്കളായിട്ട് മാറണം. വ്യക്തിപരമായ പ്രാർത്ഥന. ഈശോ നോക്കിക്കേ, ഈശോ ഒത്തിരിയേറെ സമയം പ്രാർത്ഥിച്ചിരുന്നു. പരസ്യ ജീവിതത്തിന് ആ സമയത്ത് അവിടുന്ന് പകൽ മുഴുവൻ അധ്വാനിച്ചു, വചനം പങ്കുവച്ചു. അതിനുശേഷം നമ്മൾ വായിക്കുന്നുണ്ട് വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തില് 1-ാം അധ്യായത്തിന് 35-ാമത്തെ വചനം നാം അവിടെ വായിക്കുകയാണ്, അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി, അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൻ അതിരാവിലെ ഉണർന്നു, ഒരു വിജന സ്ഥലത്തേക്ക് പോയി, അവൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇനി പകൽ മുഴുവൻ അധ്വാനിച്ചിട്ട് രാത്രിയുടെ നീണ്ട യാമങ്ങൾ ഈശോ പിതാവിനോട് നിരന്തരമായ പ്രാർത്ഥനയിലായിരുന്നു, നിരന്തരമായ പ്രാർത്ഥനയിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തോടുള്ള ബന്ധത്തിൽ, ആഴമായ പ്രാർത്ഥനയിൽ, വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നമ്മൾ ആയിരിക്കണം. അല്ലെങ്കിൽ പ്രലോഭനങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈശോയുമായുള്ള ആഴമായ ബന്ധം നമുക്ക് നൽകുന്ന വിശുദ്ധ കുർബാന, വിശുദ്ധ കുർബാനയിലൂടെ ഈശോയെ സ്വീകരിച്ച് ആ ഈശോയിൽ നിറയപ്പെടുന്ന അവസ്ഥ. ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിലൊക്കെ നമുക്ക് വിശുദ്ധ കുർബാനയില്ല. എങ്കിലും പ്രിയപ്പെട്ട മക്കളെ, ഇതിൻ്റെ അർത്ഥവും ചൈതന്യവും ഉൾക്കൊണ്ടുകൊണ്ട് സഭ നമുക്ക് നൽകിയിരിക്കുന്ന ആനുകൂല്യങ്ങൾക്കനുസരിച്ച് കുമ്പസാരിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ആത്മനാ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ഈശോയ്ക്ക് വേണ്ടി അതുപോലെ ആഗ്രഹിക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ കുമ്പസാരം, നമ്മുടെ പാപങ്ങളെ, ഞാൻ പറഞ്ഞില്ലേ, പാപം എവിടെയുണ്ടോ അവിടെ പിശാചിന് നിയമപരമായ അവകാശമുണ്ട്. അതുകൊണ്ട് കുമ്പസാരത്തെ കുറിച്ച് ഇങ്ങനെയാ പറയുന്നത്, പിശാചിന്റെ അവകാശങ്ങളെ അവസാനിപ്പിക്കാനുള്ള വലിയ ദൈവത്തിന്റെ അനുഗ്രഹമാണ് കുമ്പസാരം. കുമ്പസാരിക്കുമ്പോൾ തന്നെ പിശാചിന്റെ അവകാശം അവസാനിക്കും, നമ്മുടെ മേലുള്ള പിശാചിന്റെ അവകാശം അവസാനിക്കും. കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ കടന്നു വരും. അതോടൊപ്പം തന്നെ വചനം, വാളാണത്, വചനം വേണം. നമ്മുടെ റേമ വചന ശുശ്രൂഷയൊക്കെ ഭയങ്കര അനുഗ്രഹമാണ്. എല്ലാ ദിവസവും വചനത്തിന് ശക്തി കൊണ്ട് കർത്താവ് നമ്മെ ആയുധമണിയിക്കുക, വാള് തരിക. ഈ വചനം നമ്മൾ സ്വീകരിക്കണം.
വചനത്തെ നമ്മൾ സമർപ്പിക്കണം, വചനം പഠിക്കണം, വചനം കേൾക്കണം, വചനം ധ്യാനിക്കണം, വചനത്തിന് സമർപ്പിക്കണം, വചനം റേമയാകണം, വചനം സംഭവിക്കണം. അങ്ങനെ പ്രിയപ്പെട്ട മക്കളെ, ആഴമായ പ്രാർത്ഥനയിൽ ദൈവബന്ധത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ബലപ്പെടുത്തുമ്പോൾ ഒരു പിശാചനും ഒരു സാത്താനും നമ്മെ കീഴടക്കാനോ നശിപ്പിക്കാനോ കഴിയത്തില്ല. ഈ ആത്മീയ യുദ്ധത്തിൽ, ഈ പിശാചനെതിരെ യുദ്ധത്തിൽ നമ്മെ സഹായിക്കുന്ന ശക്തയായ സാന്നിധ്യമാണ്, മധ്യസ്ഥയാണ് നമ്മുടെ അമ്മ. പിശാചനെതിരെയുള്ള വലിയ ആയുധമാണ് പരിശുദ്ധയമ്മ. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് യഥാർത്ഥ മരിയ ഭക്തി എന്നുള്ള പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് ബോധ്യപ്പെടുത്തിയിരുന്നു. അച്ഛനൊന്ന് വായിക്കാം, നമുക്ക് കേൾക്കാം. നമ്മൾ പറയാണ് ഉൽപ്പത്തി 3:15 വെളിച്ചത്തിൽ അദ്ദേഹം പറയാണ്, ഒരു ശത്രുത മാത്രമേ ദൈവം ഉളവാക്കിയിട്ടുള്ളൂ, രഞ്ജിപ്പ് സാധ്യമല്ലാത്തതും അവസാനിക്കാത്തതുമാണ് അത്. അത് മറിയവും പിശാചും തമ്മിലുള്ള ഒരു ശത്രുതയാണ്. അവളുടെ ദാസരും സന്താനങ്ങളും ലൂസിഫറിന്റെ അനുയായികളും സന്താനങ്ങളും തമ്മിലാണ് ഈ ശത്രുത. അപ്രകാരം പിശാചിനെതിരായി ദൈവം സൃഷ്ടിച്ച ഒരു വൻ ശത്രുവാണ് പരിശുദ്ധ മറിയം. കേട്ടെ, പിശാചിനെതിരായി ദൈവം സൃഷ്ടിച്ച വൻ ശത്രുവാണ് പരിശുദ്ധ മറിയം. ദൈവത്തിന്റെ ചിന്തയിൽ മാത്രമായി വസിച്ചിരുന്ന മറിയത്തിൽ ഏദൻ തോട്ടത്തിന്റെ കാലത്ത് തന്നെ പിശാചിനെ അടിമപ്പെടുത്തി കടപ്പുഴക്കി എറിയാനുള്ള ശക്തി അന്നേ അവിടുന്ന് അവളിൽ നിക്ഷേപിച്ചു. തന്നിമിത്തം പിശാച് ഒരു വിധത്തിൽ ദൈവത്തെക്കാൾ കൂടുതൽ അവളെ ഭയപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ ഒരു വിനീതദാസിയാൽ തോൽപ്പിക്കപ്പെടുന്നതും ശിക്ഷിക്കപ്പെടുന്നതും അഹങ്കാരിയായ അവന് അത്യന്തം വേദനാജനകമാണ്. മറിയത്തിന്റെ ഒരു നെടുവീർപ്പിനെയാണ് സകല വിശുദ്ധരുടെയും പ്രാർത്ഥനയേക്കാൾ അവൻ ഭയപ്പെടുന്നത്. അവളുടെ ഒരു ഭീഷണിപ്പെടുത്തൽ മറ്റ് സകല പീഡനങ്ങളെക്കാൾ പിശാചുക്കൾക്ക് ഭീതിജനകമാണ്. 3:15 വചനം പറയുന്നു, നീയും സ്ത്രീയും തമ്മിലും അവളുടെ സന്തതിയും നിന്റെ സന്തതികളും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. പ്രിയപ്പെട്ട മക്കളെ, ദൈവം ഒരു ശത്രുത ഉളവാക്കി. അത് മാറ്റപ്പെടാൻ പറ്റാത്ത ശത്രുതയാ. അത് മാതാവും പിശാചും തമ്മിലും, മാതാവിന്റെ സന്തതികളായ നമ്മളും പിശാചിന്റെ സന്തതികളും തമ്മിൽ ഒരു ശത്രുത ഉളവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാതാവിന്റെ ശക്തി, മാതാവിന്റെ വലിയ മാധ്യസ്ഥം, മാതാവിനെ ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ച സാത്താനെതിരെയുള്ള ആയുധമാണ്. നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്തവൾ. അതുകൊണ്ട് തന്നെ സാത്താന് പിശാചിന് 3:12 സ്ത്രീയുടെ നേരെ എപ്പോഴും കോപ. ഇന്നും മാതാവിനെതിരെ പറയുന്ന കാര്യങ്ങൾ അതിന്റെ വഴിക്ക് വിട്ടു പോട്ടെ. ഇവിടെ സാത്താന്റെ ആ പ്രവൃത്തി നമ്മൾ അറിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, മാതാവിന് നമ്മെ സഹായിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ മാതാവിനെ അതുപോലെ നമ്മൾ ചേർത്ത് പിടിക്കണം. ഈ പറഞ്ഞ പോലെ മാതാവിനെ നമ്മൾ സ്വീകരിക്കണം. മാതാവിന്റെ മധ്യസ്ഥത്തിൽ നമ്മളായിരിക്കണം. അപ്പോൾ സാത്താന്റെ എല്ലാ ആധിപത്യങ്ങളും എല്ലാ ശക്തികളും അതോടെ തകർന്നു പോകും. അതുകൊണ്ട് തന്നെ ഓർക്കണം, നമുക്കെതിരെ ഒരു ശത്രു ഉണ്ട്. അവൻ എപ്പോഴും നമ്മോട് ശത്രുതയിലാണ്. അവനുമായിട്ട് ഒരു മിത്രവും ഒരു കൂട്ടുകെട്ടും നമുക്കാർക്കുമേ സാധ്യമല്ല. അവനെ ഒരിക്കലും മിത്രമായിട്ട് കാണരുത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ മരിയ ഭക്തി 54 ഖണ്ഡികയിൽ വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് പറയുന്നുണ്ട്, മറിയവും ദുഷ്ടാരൂപിയുമായി മാത്രമല്ല അവളുടെ സന്താനങ്ങളും അവന്റെ അനുയായികളും തമ്മിലും ദൈവം ശത്രുതയും നിഗൂഢമായി വിദ്വേഷവും സൃഷ്ടിച്ചു. അങ്ങനെ സ്ഥാനമുണ്ട്, ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനാൽ പിശാച് പരിശുദ്ധ കന്യകയുടെ ദാസന്മാരെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ വിനീതയായ മറിയം അഹങ്കാരിയായ സർപ്പത്തിന്റെ മേൽ വിജയം വരിക്കുക തന്നെ ചെയ്യും. തന്റെ വിശ്വസ്ത ദാസരെ അവന്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് എന്നെന്നും അവൾ കാത്തു സംരക്ഷിക്കും. ഈ പിശാച് ഭയങ്കര അഹങ്കാരിയാ. അവന്റെ ഏറ്റവും വലിയ ദൈവമായ കർത്താവ് മാതാവിനെ, ഈ എളിമയുള്ള മാതാവിനെ എന്തിനാ പിശാചിനെ ശത്രുവായിട്ട് മാറ്റിയെന്നറിയോ? പിശാചിന് അതുപോലെ അങ്ങോട്ട് തകർക്കാനാണ്. യോവാക്കിമിന്റെയും അന്നായുടെയും മകളായ ഒരു മനുഷ്യ സ്ത്രീ എന്നുള്ള പരിശുദ്ധ അമ്മ മറിയം ഈ പിശാചിന്റെ തലയെ തകർക്കാന്ന് പറഞ്ഞ പിശാചിന് അതിനേക്കാൾ വലിയ തോൽവിയും മാനക്കേടും നാണക്കേടും ഇല്ല. ദൈവകൃപ നിറച്ച്, ദൈവിക ശക്തി നിറച്ച്, വചനത്തിന് സമർപ്പിച്ച്,
അമലോത്ഭവയായിട്ട് ജനിപ്പിച്ച് അതുപോലെ ഈ മനുഷ്യ സ്ത്രീയായ പരിശുദ്ധാമ്മയെ ദൈവം അഭിഷേകം ചെയ്ത് ദൈവം ശക്തിപ്പെടുത്തി ദൈവകൃപ നിറച്ച് അവളിലൂടെ ഒരു മനുഷ്യ സ്ത്രീയിലൂടെ ഈ സാത്താനെ തകർക്കാനും ഈ അമ്മയെ തന്നെയാണ് ദൈവമായ കർത്താവ് സ്വർഗത്തിനെയും ഭൂമിയുടെയും രാജ്ഞിയാക്കിയത്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിനെ ഭൂമിയുടെയും രാജ്ഞിയായിട്ട് ഈ മാതാവ് മാറിയപ്പോ ഈ മാതാവ് ഇതുപോലെ കൃപ നിറഞ്ഞപ്പോ സാത്താന് ഇതിൽ പരം നാണക്കേടും മാനക്കേടുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ അമ്മ ദൈവം സൃഷ്ടിച്ച സാത്താന്റെ ശത്രു, നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് ഈ സാത്താനെതിരെയുള്ള യുദ്ധത്തില് നമ്മുടെ അമ്മ. ഈ അമ്മയോട് ചേർന്ന് നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് രക്ഷയുണ്ട്, കരുത്തുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വചനങ്ങൾ നമുക്കിന്ന് കാണാം. കൊളോസോസ് കർഗീയ എഴുതിയ ലേഖനത്തില് വിശുദ്ധ പൗലോസ് ലേഖ നമ്മോട് പറയുന്നു, 2:15 ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി, അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളനാപാത്രമാക്കി. ഈശോ കുരിശിൽ നമുക്ക് വേണ്ടി ആധിപത്യങ്ങളെ അധികാരങ്ങളെ നിരായുധമാക്കി, പാപമേറ്റെടുത്ത് ശാപത്തെ നീക്കി മരണത്തെ പരാജയപ്പെടുത്തി പരിശുദ്ധ രക്തത്താൽ നമ്മൾ വീണ്ടെടുത്തപ്പോൾ യേശു അവന്റെ ശക്തികളെ പരസ്യമായിട്ട് അവഹേളനാപാത്രമാക്കി. വീണ്ടും യാക്കോബ് ശ്ലീഹ തന്റെ ലേഖനത്തില് 4:7 പറയുന്നുണ്ട്, ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചിന് ചേർത്തു നിൽക്കുവിൻ, അവൾ നിങ്ങളെ വിട്ടോടിക്കൊള്ളും. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. വീണ്ടും പ്രിയപ്പെട്ട മക്കളെ, ലൂക്കായുടെ സുവിശേഷത്തില് 10:19 നാം വായിക്കുന്നു, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മെയ്ത് ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. നമുക്ക് കർത്താവ് അധികാരം തന്നേക്കാം ഈ തിന്മയുടെ സ്വാധീനങ്ങളിൽ ചവിട്ടി നടക്കാൻ. അതിനുവേണ്ടി അഭിഷേകം നൽകി, ശക്തി നൽകി, ആത്മാവിനെ നൽകി, മാതാവിനെ നൽകി, വിശുദ്ധരെ നൽകി, മാലാഖമാരെ നൽകി ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഭയപ്പെടേണ്ട, പക്ഷേ ഇതൊക്കെ നമ്മൾ സ്വന്തമാക്കണം. വീണ്ടും റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തില് 16:20 സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്തു കളയും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ദൈവം സാത്താന്റെ എല്ലാ തന്ത്രങ്ങളെയും നമ്മുടെ കാൽക്കീഴിലാക്കി തകർത്തു കളയും. അതിനുവേണ്ട എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ അഭിഷേകവും എല്ലാ ശക്തിയും ദൈവമായ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, സ്വർഗം മുഴുവനുമുണ്ട്. വിശുദ്ധ മിഖായിൽ മാലാഖ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, നമ്മളെ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. വിശുദ്ധരുടെ മാധ്യസ്ഥം, വിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം, അമ്മയുടെ ഒരു നെടുവീർപ്പ് നമ്മൾ കണ്ടില്ലേ, അമ്മയുടെ ഒരു നെടുവീർപ്പ് സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകളെക്കാൾ ശക്തമാണ്. ഈ അമ്മ നമ്മുടെ കൂടെയുണ്ട്. ഈ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മള് പ്രതിഷ്ഠിക്കാൻ പോണേ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഒന്നിനെ കുറിച്ചും ആകുലപ്പെടല്ലേ, ഇപ്പോൾ നിരാശപ്പെടല്ലേ. ഇതൊക്കെ നമ്മെ ദൈവത്തിലേക്കും ഈ കരുത്തിലേക്കും നയിക്കുന്ന കാര്യങ്ങളാണ്. പാപത്തിന്റെ മേഖലകളെ വിട്ടുപേക്ഷിക്കുക, പിശാചിന് ഇടം കിട്ടിയ മേഖലകളെ നമ്മൾ വിട്ടുപേക്ഷിക്കുക. അവനെ നമ്മൾ യേശുവിന്റെ ബലിയുടെ യോഗ്യതയാൽ തകർത്തെറിയും. അവന്റെ ആധിപത്യങ്ങളെ നമ്മൾ അവസാനിപ്പിക്കും. വിശുദ്ധ കുർബാനയിലൂടെ, കുംഭസാരത്തിലൂടെ, ദൈവവചന ശക്തിയിലൂടെ, പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥ സംരക്ഷണത്തിലൂടെ ഈ ഒരു അഭിഷേകത്തിലേക്ക് കർത്താവ് നമ്മെ നയിക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, സാത്താന്റെ സകല ആധിപത്യങ്ങളെയും അവന്റെ ശക്തികളെയും പരാജയപ്പെടുത്തുവാൻ വേണ്ടി അവന് അധികാരം കിട്ടാൻ കാരണമായ സകല പാപങ്ങളെയും അവിടെ ഏറ്റെടുത്തു കുരിശിൽ. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ പരിശുദ്ധ രക്തം ചിന്തി അങ്ങയുടെ മരണത്താൽ മരണത്തിന് മേൽ അധികാരമുള്ള പിശാചിനെ എന്നേക്കുമായി നശിപ്പിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ മരണഭയത്തിന്റെ അടിമത്തത്തിൽ കഴിയേണ്ടിയിരുന്ന ഞങ്ങളെ അവിടെ നിന്ന് രക്ഷിച്ചു. കർത്താവേ, അങ്ങയുടെ രക്ഷ അങ്ങ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുവദിച്ച് നൽകണമേ. സാത്താനെയും അവന്റെ തന്ത്രങ്ങളെയും തകർത്തെറിയുവാൻ, അവന്റെ കുടിലെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ ജാഗരൂകതയോടുകൂടി അവനെ കണ്ട്, അവനെ മനസ്സിലാക്കി, അവനെ തടസ്സപ്പെടുത്തി, അവനെ ചെറുത്തു നിൽക്കുവാൻ കർത്താവേ അങ്ങയുടെ മക്കളായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് കൃപ നൽകി അനുഗ്രഹിക്കണമേ. ഉന്നതമായ വിജയം
കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് അങ്ങ് ഞങ്ങളോട് പറഞ്ഞ വചനങ്ങൾ സ്വീകരിച്ച് ആ വചനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും ജീവിതത്തിലും സംഭവിക്കട്ടെ. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കൃപ നിറഞ്ഞ അമ്മേ, സാത്താന് ഭയമുള്ള സാന്നിധ്യമായ കൃപ നിറഞ്ഞ അമ്മേ, അമ്മ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണം. അമ്മയുടെ നീല കാപ്പയ്ക്കുള്ളിൽ, നീല അങ്കിക്കുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കണം. അമ്മയുടെ വലിയ സംരക്ഷണം അമ്മ ഞങ്ങൾക്ക് നൽകണം. അമ്മയോട് ചേർന്ന് അമ്മയുടെ ഇഷ്ടപ്പെട്ട രൂപം മനസ്സിൽ കണ്ടേ മക്കളെ, അമ്മയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം. അമ്മേ, അമ്മേ, അമ്മയുടെ നീല അങ്കിക്കുള്ളിൽ എന്നെ മറക്കേണമേ. പാപത്തിൽ വീഴാതെ, നാശത്തിൽ വീഴാതെ എന്നെ മറക്കേണമേ. പാപത്തിൽ വീഴാതെ, നാശത്തിൽ വീഴാതെ എന്നെ മറക്കേണമേ, എന്നെ മറക്കേണമേ. അമ്മേ, അമ്മേ, അമ്മയുടെ നീല അങ്കിക്കുള്ളിൽ എന്നെ മറക്കേണമേ. അമ്മേ, മാതാവേ, അമ്മയുടെ സംരക്ഷണത്തില് ഞങ്ങളെല്ലാവരും ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥയാജ്ഞിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ രാജ്ഞി, കരുണയുള്ള മാതാവേ, സ്വസ്തി. ഞങ്ങളുടെ ജീവനും ആദരവും ശരണവുമേ, സ്വസ്തി. ഹവായിയുടെ പുറന്തള്ളപ്പെട്ട മക്കളായി ഞങ്ങൾ അങ്ങേ സന്നിധിയിൽ നിലവിളിക്കുന്നു. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേ പകൽ നെടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. ഈശോമിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗീയ പിതാവേ, നന്ദി പറയുന്നു. അങ്ങയുടെ വചനങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഈ വിമല ഹൃദയ പ്രതിഷ്ഠിക്കായി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു. അമ്മയുടെ സാന്നിധ്യത്തെയോർത്ത് നന്ദി പറയുന്നു. പിതാവായ ദൈവമേ, പുത്രനായ യേശുവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടെ തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തിൽ അങ്ങയുടെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു. സ്വർഗീയ സംരക്ഷണത്തിൽ അങ്ങയുടെ മക്കളെ കാത്തു പരിപാലിക്കണമേ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവിൻ്റെ സമാധാനവും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ.